നമസ്കാരം ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ് എന്നാൽ ഇതിനിടയിലും ചൈന തന്റെ ധാർഷ്ട്യം തുടരുകയാണ് ശീതകാല ഒളിമ്പിക്സ് നടത്തുന്നതിനെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത് ഇപ്പോഴതാ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ രാജ്യമായ ചൈന ഒരിക്കൽ കൂടി അതിന്റെ മുഷ്കും വികൃത മുഖവും ലോകത്തിനു മുന്നിൽ കാണിച്ചിരിക്കുകയാണ് ബീജിങ്ങിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ശീതകാല ഒളിമ്പിക്സിന്റെ ദീപക് ഷികയേന്ദൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കമാൻഡറായ ക്വി ഫസാവോയെ നിയോഗിച്ചുകൊണ്ടാണ് ഇത് ഗാൽവാൻ താഴ്വരയിൽ ഭാരത സൈന്യത്തിന് നേരെ ആക്രമണം നടത്താൻ നേതൃത്വം നൽകിയ ഇയാളെ ഇതിനായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് തീരുമാനിച്ചതിലൂടെ ഭാരതം ശക്തമായ തിരിച്ചടിയാണ് ചൈനയ്ക്ക് നൽകിയത് ഭാരതത്തിന്റെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കാതിരിക്കുന്നതിന് പുറമെ ചടങ്ങുകൾ ദൂരദർശൻ സംപ്രേഷണം ചെയ്യില്ലെന്ന് പ്രസാർ ഭാരതിയും വ്യക്തമാക്കി ഗാൽവാനിലെ സംഘർഷത്തിൽ തങ്ങൾക്കുണ്ടായ ആൾനാശം ചൈന മറച്ചുവെച്ചുവെന്നും അവർ അവകാശപ്പെട്ടതിന് വിരുദ്ധമായി നാൽപ്പതിലേറെ സൈനികർ മരിച്ചുവെന്നുമുള്ള റിപ്പോർട്ട് പുറത്തുവന്ന ദിവസം തന്നെ ഒളിമ്പിക്സ് ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്ന് ഭാരതം വ്യക്തമാക്കിയത് കമ്മ്യൂണിസ്റ്റ് ഭരണ വലിയ നാണക്കേട് തന്നെയാണ് വരുത്തിവച്ചിരിക്കുന്നത് ഒളിമ്പിക്സ് ദീപശിഖി എന്താ ചൈന തിരഞ്ഞെടുത്ത ഫസാവോയ്ക്ക് ഗാൽവാൻ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു ൽവാനിലെ കൊലയാളിയെ മഹത്വവൽക്കരിച്ച് ചൈന കാണിച്ച ധിക്കാരത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന ഭാരതത്തിൻ്റെ നിലപാടിന് അമേരിക്കയും പിന്തുണച്ചിരിക്കുകയാണ് ഒളിമ്പിക്സിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപലപിക്കുന്ന ഭാരതത്തിനൊപ്പമാണ് തങ്ങളെന്ന് യു എസ് വിദേശകാര്യ വകുപ്പാണ് വ്യക്തമാക്കിയത് അയൽരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ചൈനയുടെ രീതി തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യ പസഫിക് മേഖലയിലെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് തങ്ങളെന്നും യുഎസ് വിദേശകാര്യ വക്താവ് പറഞ്ഞത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് അമേരിക്കയിലെ പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഗാൽവാനിൽ ഭാരത സൈനികരുടെ കൊലപാതകത്തിൽ പങ്കെടുത്ത സൈനികനെ ഒളിമ്പിക്സിൽ ദീപശിഖയേന്താൻ നിയോഗിച്ചതിനെ അപലപിക്കുകയുണ്ടായി ാണംകെട്ട തീരുമാനമാണ് ചൈനയുടേതെന്നും ഭാരതത്തിന്റെ പരമാധികാരത്തെ തങ്ങൾ പിന്തുണയ്ക്കുമെന്നുമാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ ജിം റിസിച്ച് അഭിപ്രായപ്പെട്ടത് സിൻജിയാങ്ങിലെ മുസ്ലിങ്ങളെ ചൈന അടിച്ചമർത്തുന്നതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ബീജിംഗ് ശൈത്യകാല ഒളിമ്പിക്സിൻ്റെ ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന് അമേരിക്കയ്ക്ക് പുറമെ ഇംഗ്ലണ്ടും കാനഡയും ഓസ്ട്രേലിയയും ലിത്വാനിയും കൊസോവോയും ബെൽജിയവും ഡെൻമാർക്കും എസ്റ്റോണിയയും ഒക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാൽവാൻ സംഘർഷത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി ചൈനയ്ക്ക് ഭാരതം ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് ചൈനയുടെ ധിക്കാരത്തിന് ഭാരതം തിരിച്ചടി നൽകുകയും ലോകരാഷ്ട്രങ്ങൾ ഈ വികാരത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാട് ഒരിക്കൽ കൂടി അവരുടെ തനി നിറം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബീജിംഗ് ഒളിമ്പിക്സ് ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന മോദി സർക്കാരിന്റെ ദേശ അഭിമാനപരമായ തീരുമാനത്തെ പിന്തുണയ്ക്കേണ്ടതിന് പകരം കോൺഗ്രസും ഇടത് പാർട്ടികളും മൗനം പാലിച്ചു ഗാൽവാൻ സംഘർഷത്തിന്റെ സമയത്തും ഇവർ ഭാരത സൈനികർക്കൊപ്പം നിൽക്കാതെ ചൈനയുടെ അവകാശവാദങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുകയായിരുന്നു മോദി സർക്കാർ ചൈനയെയും പാകിസ്ഥാനേയും ഒന്നിപ്പിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വസ്തുതാവിരുദ്ധമായി പ്രസംഗിച്ചത് ചൈനയ്ക്ക് വിടുപണി ചെയ്യുന്നതാണ് ചൈന പാക് സൗഹൃദം കോൺഗ്രസ് ഭരണകാലത്ത് തുടക്കമിട്ടതാണെന്ന് മുൻ കോൺഗ്രസ് നേതാവും വിദേശകാര്യമന്ത്രിയുമായിരുന്ന കെ നട്വർ സിംഗ് നടത്തിയ പ്രസ്താവന രാഹുലിന്റെ കള്ളം പൊളിച്ചു ഷാക്സ്വാൻ താഴ്വരയും പാക് അധീന കാശ്മീരിലൂടെ കാരക്കോറം പാത നിർമ്മിക്കാൻ സ്ഥലവും വിട്ടു നൽകിയതും ചൈന പാക് സാമ്പത്തിക ഇടനാഴി നിർമ്മിച്ചതുമൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്താണെന്ന സത്യം മറച്ചുവെച്ച് രാഹുൽ അബദ്ധങ്ങൾ വിളമ്പിയത് കരുതി കൂട്ടിയാണ് ഇടതു നേതാക്കളെ പോലെ ചൈനയുടെ കയ്യിലെ കളിപ്പാവിയായി ഈ കോൺഗ്രസ് നേതാവും മാറിയിട്ട് വളരെ കാലമായി എന്തായാലും ചൈനക്കെതിരെ ശക്തമായ തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക്